فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى الله سبحانه وتعالى അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹങ്ങളുടെ കേന്ദ്രവും നന്മകളുടെ ചാലകശക്തിയുമായ റമദാൻ മാസത്തെ ഒരിക്കൽ കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. റമദാൻ മാസം നോമ്പ് പിടിക്കുകയും തറാവീഹ് നമസ്കരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നാം നന്മകൾ പരിശീലിക്കേണ്ട, തിന്മകളിൽ നിന്നും മകന്നു കഴിയാൻ തീരുമാനമെടുക്കേണ്ട മാസം കൂടിയാണ്. ഈ മാസം ഒരു പ്രധാനപ്പെട്ട പാഠശാലയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ സുവർണാവസരമാണ്. ഈ മാസം പഠിപ്പിക്കുന്ന പ്രഥമവും പ്രധാനവുമായ പാഠം ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസമാണ്. ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണെന്നും അല്ലാഹുവിനെ ആരാധിക്കേണ്ട മാർഗം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണെന്നും ഈ മാസം പഠിപ്പിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പുണ്യമായ സ്വലാത്ത് മുതലായ ദിക്റുകളിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണ പഠനങ്ങളിലൂടെ ഈ മാസത്തിൽ നാം ഓരോരുത്തരും ഈമാനിന്റെ വർദ്ധനവിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മാസം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠം ഇസ്ലാമിന്റെ തൂണായ നമസ്കാരമാണ്. ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ആരാധന നമസ്കാരമാണ്. ഒരു മനുഷ്യൻ നമസ്കാരമുള്ളവനായാൽ അവൻ മുസ്ലിമായി അറിയപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാ, റവാഹു മുസ്ലിം. ഒരു മനുഷ്യന്റെയും നിഷേധത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് മാത്രമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ ദീനിൽ നിന്ന് തന്നെ പുറത്തായി പോകുമെന്ന് പണ്ഡിതന്മാരിൽ, മഹാന്മാരായ സഹാബത്തിൽ വലിയൊരു വിഭാഗം വിധിയെഴുതിയിരിക്കുന്നു. ഈ മാസത്തിൽ നമ്മൾ നമസ്കാരം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം നമസ്കാരം നന്നാക്കാനും പരിശ്രമിക്കേണ്ടതാണ്. നമസ്കാരത്തിന് മുമ്പുള്ള ശുദ്ധീകരണം, നമസ്കാരത്തിന്റെ നിർത്തം ഇരുത്തം, നമസ്കാരത്തിലെ ദിക്റു ദുആകൾ, ഇതും നമ്മൾ പരിശീലിക്കേണ്ടതാണ്. തറാവീഹ് നമസ്കാരം ഒരു പ്രധാനപ്പെട്ട ഇബാദത്ത് ആയതിനോടൊപ്പം നമ്മെ നമസ്കാരത്തെ പരിശീലിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു സുവർണാവസരം കൂടിയാണ്.
അതുപോലെ നമുക്ക് നമസ്കാരത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഖളാഅ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ സമയം ഉപയോഗിച്ച് വീട്ടാൻ പരിശ്രമിക്കേണ്ടതാണ്. ഈ മാസം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട പാഠം സകാത്താണ്. നമസ്കാരം കഴിഞ്ഞാൽ ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യമാണ്. നമസ്കാരത്തിലൂടെ ഒരു മനുഷ്യൻ ശരീരം കൊണ്ട് പടച്ചവന് ഇബാദത്ത് ചെയ്യുന്നെങ്കിൽ, സകാത്തിലൂടെ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. സകാത്ത് സാധുക്കളെ സേവിക്കലോ ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യലോ ജനങ്ങളുടെ കണ്ണീരൊപ്പലോ അല്ല. അത് മാത്രമല്ല, സകാത്ത് ഒരു പരിശുദ്ധമായ ഇബാദത്താണ്, ആരാധനയാണ്. ഓരോ വർഷവും അതിനുവേണ്ടി കണക്കെടുക്കുന്നതും അതിൻ്റെ പൈസ സ്വരൂപിക്കുന്നതും എന്നിട്ട് വളരെ ആദരവോടുകൂടി അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതും വളരെ പുണ്യമായൊരു ഇബാദത്താണെന്ന് നാം മനസ്സിലാക്കുക. 27-ാം രാവിൽ കുറേ നാണയത്തൊട്ടുകൾ ഒരുമിച്ച് കൂട്ടി ജനങ്ങളെയെല്ലാം വരിവരിയായി നിർത്തി അവരിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന ഒരു പരിപാടിക്കല്ല സക്കാത്ത് എന്ന് പറയുന്നത്. നമസ്കരിക്കാൻ ഇത്ര ആദരവിന്റെ മസ്ജിദ് നിർമ്മിക്കപ്പെടുകയും വുദൂ ചെയ്ത് നമ്മളെല്ലാവരും അച്ചടക്കത്തോടുകൂടി നമസ്കരിക്കുകയും ചെയ്യുന്നത് പോലെ സക്കാത്തിന്റെ വിഷയത്തിലും വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നിയമങ്ങളും മര്യാദകളും പഠിക്കണം. സക്കാത്ത് നമുക്ക് എത്രമാത്രം നിർബന്ധമായി എന്ന് ആദ്യമായി തിരിച്ചറിയണം. നമ്മൾ സക്കാത്ത് ധാരാളം സഹോദരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് സക്കാത്ത് നിർബന്ധമുണ്ടോ എന്ന് പോലും പലർക്കും ചിന്തയില്ല. മഹാന്മാരായ സഹാബാക്കളിൽ സാമ്പത്തിക ഞെരുക്കമുള്ളവരും ദാനധർമ്മത്തിലേക്ക് മുന്നിടുമായിരുന്നു. ഇന്നത്തെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഏറ്റവും സൂക്ഷ്മമായ സക്കാത്തിന്റെ രീതി, നമുക്ക് എന്ത് പൈസ കിട്ടിയാലും അത് ശമ്പളമാകട്ടെ അല്ലെങ്കിൽ വരുമാനമാകട്ടെ, അതിന്റെ 2.5%, 40% ഭാഗം സക്കാത്ത് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കലാണ്. അതുപോലെ പലരും സക്കാത്ത് കൊടുക്കാൻ വല്ലാതെ പിന്തൽ വരുത്താറുമുണ്ട്. കോവിഡിന്റെ ശക്തമായ പ്രഹരം കാരണം, അതുപോലെ ഉണ്ടായിത്തീർന്ന സാമ്പത്തിക ഞെരുക്കങ്ങളെല്ലാം കാരണം പലരും സക്കാത്ത് കൊടുത്തിട്ടില്ല. ആ സഹോദരങ്ങൾ മനസ്സിലാക്കണം, സക്കാത്ത് നമ്മൾ ഏതെങ്കിലും വർഷം കൊടുത്തില്ല എങ്കിൽ അത് ഖളാ വീട്ടേണ്ടതാണ്, കൊടുത്ത് വീട്ടേണ്ടതാണ്. ഇന്ന സക്കാത്ത് ഹക്കുൽ മാൽ, സക്കാത്ത് സമ്പത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനോടുള്ള കടമയാണ്, കർത്തവ്യമാണ്. അതുപോലെ സക്കാത്ത് കൊടുക്കുന്നതും അർഹതയുള്ള ആളുകൾക്കായിരിക്കണം. യാചനയ്ക്ക് വേണ്ടി സഹോദരങ്ങൾ നിൽക്കുന്നു, തീർച്ചയായിട്ടും അവരെ സഹായിക്കേണ്ടതാണ്. പക്ഷേ സക്കാത്തിന് അർഹതപ്പെട്ടവരാണോ എന്ന് നമ്മൾ അവരെപ്പറ്റി ശരിക്കും അന്വേഷിക്കേണ്ടതാണ്. ഒരു ഫോൺ കോളിലൂടെ ആ കാര്യം ഇന്ന് മനസ്സിലാക്കാൻ സൌകര്യമുണ്ട്. പക്ഷെ അതും നമ്മൾ ശ്രദ്ധിക്കാറില്ല. തിരുവനന്തപുരത്ത് നിന്നും കൈയും കാലുമില്ലാതെ, അതുപോലെ ഈച്ചയും ഉറുമ്പുമെല്ലാം അരിക്കുന്ന നിലയിൽ ഒരു മനുഷ്യൻ പുറപ്പെടുകയാണ്. മസ്ജിദുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ധാരാളമായി സമ്പത്ത് കിട്ടുന്നു. തൃശൂരിൽ പോയി അള്ളാഹുവിന്റെ അടിമ രോഗബാധിതനാകുന്നു. അദ്ദേഹത്തിന് ചുറ്റും കുറേ ചെറുപ്പക്കാർ ഈച്ചകളെപ്പോലെ ഒരുമിച്ച് കൂടുകയാണ്. കാരണമെന്താണ്? ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന് ബാങ്ക് ബാലൻസിലുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ അന്തമില്ലാത്ത നിലയിൽ സക്കാത്ത് കൊടുത്താൽ മതിയാകുന്നതിനെ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ സക്കാത്തിന് അർഹരായ ആരെങ്കിലും ഉണ്ടായിരുന്നാൽ
അവർക്ക് സക്കാത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഓരോ കേന്ദ്രങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും സുമനസ്സുകളായ സഹോദരങ്ങളുടെ ചെറിയ കൂട്ടായ്മ വേണം. അവർ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ആളുകളെ ചെന്ന് കണ്ട്, അർഹരായ ആളുകളെ ചെന്ന് കണ്ട് അവരോട് സക്കാത്ത് കൊടുക്കാൻ ഉപദേശിക്കണം, പ്രേരിപ്പിക്കണം. രണ്ട്, അവരുടെ നാട്ടിലും അതുപോലെ അവിടെ വരുന്നതായ സഹോദരങ്ങളിലും സക്കാത്തിന് അർഹരായ ആളുകളെ കണ്ട് അവർക്കത് എത്തിച്ചു കൊടുക്കുകയും വേണം. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് IMCT എന്ന പേരിൽ നമ്മുടെ ഈ മസ്ജിദിന്റെ കീഴിൽ ഈ ദാനധർമ്മങ്ങളുടെ സ്വരൂപണവും വിതരണവും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തവർ ഇതിന്റെ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സക്കാത്തിന്റെ ഒരു വിഹിതം അവരെ ഏൽപ്പിക്കണമെന്ന് നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു. അവരോടും ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും അധികാരികളോ അല്ലെങ്കിൽ ജനങ്ങളെ ചൂഴ്ന്നന്വേഷിക്കലോ ചോദ്യം ചെയ്യലോ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടരുത്. നമ്മൾ നമ്മുടെ സാധാരണ അറിവുകൊണ്ട് അന്വേഷിക്കുക. ഓരോ മഹല്ലുകളിലും അവിടെ കമ്മിറ്റികൾ കാണും, അവരോട് ചോദിക്കുക. അവർ ശരിയെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുക ആവശ്യമില്ലാത്ത അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ. കാരണം ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാവരെക്കുറിച്ചും പലതരം അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് മുഴുവൻ ആളുകളെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് കാര്യങ്ങൾ നടത്താൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹി സഹോദരങ്ങൾ ചെയ്യുന്നു. അള്ളാഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെപ്പോലെ ഇവിടെയുള്ള കച്ചവട വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടവർ തന്നെ ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട പരിശ്രമം എന്ന നിലയിൽ അവർ ചെയ്യുന്ന ഒരു സേവനമാണ്. അതിലെല്ലാവരും ഇൻഷാഅള്ളാ സഹകരിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സഹകരിക്കാനും സാധിക്കും. സക്കാത്ത് കൊടുത്ത് വീടുന്നത് വിജയത്തിന്റെ അടയാളമാണ്, അടിയുറപ്പിന്റെ രേഖയാണ്. സക്കാത്ത് അത് സാധുക്കളായ ആളുകളുടെ അർഹതയാണ്. നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്തിന്റെ 2.5% നമ്മളുടേതല്ല, അത് വേറെ ആളുകളുടേതാണ്. എനിക്ക് നിങ്ങൾ 5 മുണ്ട് തരികയുണ്ടായി, എന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഇതിൽ 1 മുണ്ട് ഇത് ആവശ്യക്കാരായ ആളുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുണ്ട് എനിക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല, ഞാനത് മാറ്റിവെക്കണം, അതിന്റെ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചവൻ എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സാമ്പത്തിക വരുമാനങ്ങളുടെ 1/40 അത് നമ്മളുടേതല്ല, അത് വേറെ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പടച്ചവന് നമ്മൾ വഴിയല്ലാതെ തന്നെ കൊടുക്കാൻ കഴിവുണ്ടായിട്ടും നിങ്ങൾ എത്രമാത്രം ഈ കാര്യം ചെയ്യുന്നുവെന്ന് പരിശോധിക്കുകയാണ്. അതുകൊണ്ട് ആ സമ്പത്ത് നമ്മൾ മാറ്റിവെക്കണം, അത് നമ്മൾ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിനെ പ്രേരിപ്പിച്ചതിനോടൊപ്പം കൊടുക്കാതിരിക്കുന്നതിൽ വലിയ ഗൌരവത്തിൽ ഉണർത്തലുകൾ നടത്തിയിട്ടുമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഫഅമ്മമൻ അഅ്ത്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിയുസ്ര. ആര് ദാനധർമ്മങ്ങൾ നൽകുകയും ഭയഭക്തി മുറുകെ പിടിക്കുകയും സത്യത്തെ അംഗീകരിക്കുകയും ചെയ്യുമോ അവന് എളുപ്പമായ കാര്യങ്ങൾ കൂടുതൽ നാം എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, ദീനിന്റെ മുഴുവൻ കൽപ്പനകളും എളുപ്പമാണ്. പക്ഷെ അള്ളാഹു എളുപ്പമാക്കി തരണം. എപ്പോഴാണ് എളുപ്പമാക്കി തരുന്നത്? നമ്മൾ മുന്നിട്ടിറങ്ങുന്നതായ സമയത്ത്. നമസ്കാരം സംഗീതമാണ്, അതിനു മുമ്പിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് എളുപ്പമായിത്തീരും. ഇറങ്ങിയില്ല, നമ്മൾ നമ്മളുടെ വീടുകളിൽ കടകളിൽ തന്നെ നമസ്കാരത്തിന് സമയം കഴിഞ്ഞാലും അവിടെ തന്നെ കഴിഞ്ഞുകൂടും. സക്കാത്ത് കൊടുക്കുന്നത് രസകരമാണ്, സന്തോഷകരമാണ്. പക്ഷെ ആരെങ്കിലും അതിന് തുനിഞ്ഞില്ല എങ്കിൽ അതുമായിട്ട് അവർ അവിടെ തന്നെ കഴിയും. സക്കാത്തിന്റെ അവസരം കഴിഞ്ഞു പോയാലും അതവൻ കൊടുക്കുന്നതല്ല. എന്നാൽ ആരാണ് പിശുക്ക് കാണിക്കുകയും
എനിക്കാരെയും ആവശ്യമില്ല എന്ന രീതിയിൽ നടക്കുകയും സത്യത്തിന്റെ സന്ദേശത്തെ കളവാക്കുകയും ചെയ്യുന്നത് അവന് ഞെരുക്കമായ കാര്യം നാം എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കരിക്കുക എന്നതാണ് എളുപ്പമായ കാര്യം. നമസ്കരിക്കാതിരിക്കൽ പ്രയാസകരമായ കാര്യമാണ്. പക്ഷെ ആരെങ്കിലും വാശി പിടിച്ചാൽ നാം അത് അവന് എളുപ്പമാക്കി കൊടുക്കും. ആഹാരം കഴിക്കുന്നു, എന്റെ വയറ്റിൽ അത് ദഹിക്കാതെ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാതെ കൂടിക്കിടക്കുന്നത് അപകടകരമാണ്. പക്ഷെ ആരെങ്കിലും വാശി പിടിക്കുന്നു, എന്റെ വയറിങ്ങനെ നിറഞ്ഞങ്ങനെ തന്നെ കിടക്കട്ടെ, പടച്ചവൻ പറയുന്നു, എങ്കിൽ അങ്ങനെ തന്നെ നാമം വെക്കുന്നതാണ്. വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണത്. ദീൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം എളുപ്പവും പ്രകൃതിക്ക് അനുയോജ്യവും മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആർക്കെങ്കിലും അതിന് വേണ്ട എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന് വേണ്ട എന്നതിനെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും വേണമെന്ന് ആഗ്രഹം വന്നാൽ അല്ലാഹു തആല അതിന് വഴി എളുപ്പമാക്കിയും തരുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണി മന്നാതാഹുല്ലാഹു മാലൻ ഫലം യുഅദ്ദി സകാതഹു മുഖ്ഫില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ നഖ്റഅ. ആർക്കെങ്കിലും അല്ലാഹു സമ്പത്ത് നൽകി എന്നിട്ടവരതിന്റെ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ആ സമ്പത്തിനെ വലിയ വിഷപ്പാമ്പാക്കി നാളെ രൂപാന്തരം നടത്തപ്പെടുന്നതാണ്. നാം സക്കാത്ത് കൊടുക്കാത്തതായ സമ്പത്ത് വിഷസർപ്പമായി മാറുന്നതാണ്. പെട്ടിയിൽ പൂട്ടിവെച്ചിരിക്കുന്ന, അലമാരയുടെ ഉള്ളിൽ ഭദ്രമാക്കി വെച്ചിരിക്കുന്ന ആ പണം അത് വിഷസർപ്പമായി രൂപാന്തരപ്പെടുത്തപ്പെടും. ലഹു സബീബത്താനി യുതവഖുഹു യൗമൽ ഖിയാമ, അത് അവന്റെ കഴുത്തിൽ ചുറ്റപ്പെടുന്നതാണ്. എന്നിട്ട് അവന്റെ വായയില്ലത് ആഞ്ഞാഞ്ഞു കൊത്തുകയും ഞാൻ നിന്റെ പണമാണ്, നീ ശേഖരിച്ചു വെച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുടെ കരുണയുള്ള പ്രവാചകൻ, ജനങ്ങളെ എപ്പോഴും സേവിക്കാനും സഹായിക്കാനും ആഗ്രഹമുള്ള വ്യക്തിത്വം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരടി, നാളെ ആഖിറത്തിൽ നിങ്ങളാരും എന്റെ അരികിൽ സക്കാത്ത് കൊടുക്കാതെ സഹായവും ചോദിച്ചുകൊണ്ട് വരാൻ പാടില്ല. സക്കാത്ത് കൊടുത്തിട്ടാണ് വരുന്നത്, എന്നെ കൊണ്ട് പറ്റുന്നതിൽ സഹായിക്കും. സക്കാത്ത് കൊടുക്കാതെ നിങ്ങൾ എന്നോട് സഹായം ചോദിച്ച് വരരുത്. ചില ആളുകൾ സക്കാത്ത് കൊടുക്കാൻ ഒട്ടകമുണ്ടായിട്ടും അവൻ സക്കാത്ത് കൊടുത്തു കാണുകയില്ല. ആ ഒട്ടകത്തെയും പേറിക്കൊണ്ട് നാളെ എന്റെ അരികിലേക്ക് ഓടി വന്ന് പറയും, എന്നെ സഹായിക്കണം. ഞാൻ പറയും, സഹായിക്കുകയില്ല. പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു മാറിപ്പോയി വിടുന്നു. ചില ആളുകൾ പശുവിനെയും വേറെ ചില ആളുകൾ ആടിനെയും പൊക്കിക്കൊണ്ടുവരുന്നതാണ്. ആ മൃഗങ്ങൾ അരമുറയിടുകയും ചെയ്യുന്നതാണ്. എന്നോട് വന്ന് സഹായം ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ എത്തിച്ചു തരേണ്ട കാര്യങ്ങൾ എത്തിച്ചു തന്നു കഴിഞ്ഞു, നിങ്ങളിവിടെ നിന്ന് മാറിപ്പോകുക. സക്കാത്ത് കൊടുക്കാത്ത കെട്ടിടങ്ങൾ, സക്കാത്ത് കൊടുക്കാത്ത സാമ്പത്തിക ശേഖരങ്ങൾ, ഭൂമി കച്ചവടമെന്ന് വ്യാപകമാണ്. ശരിക്കും മനസ്സിലാക്കി, ഞാനൊരു ഭൂമി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കച്ചവടത്തിന് വേണ്ടിയാണ് എങ്കിൽ എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കണം. 25 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ കച്ചവടം നടന്നത്, ഓരോ വർഷവും സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. പൈസയില്ലെങ്കിലും 25-ാമത്തെ വർഷം കച്ചവടം നടക്കുമ്പോൾ 25 വർഷം അത് കണക്കുകൂട്ടി സക്കാത്ത് കൊടുക്കണം. ഇന്നലൊരു സഹോദരൻ ചോദിക്കുകയുണ്ടായി, അള്ളാഹു അദ്ദേഹത്തെയും നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിയമം പറഞ്ഞു, ഉസ്താദെ കടുപ്പമാണല്ലോ, എങ്കിലും അൽഹംദുലില്ലാ പടച്ചവനെ ആഗ്രഹിച്ച് ഞാൻ ചെയ്യുന്നുവെന്ന് അള്ളാഹുവിന്റെ അടിമ പറയുകയുണ്ടായി. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു, നിങ്ങളുടെ സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ, നിങ്ങളുടെ സന്താനങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ സക്കാത്ത് മര്യാദയ്ക്ക് കൊടുക്കാൻ നോക്കി. നമ്മുടെ ചാല കമ്പോളത്തിൽ കലാപത്തിന്റെ സമയത്ത് കത്തിയമർന്ന കടയുണ്ട്, പക്ഷെ കൃത്യമായി സക്കാത്ത് കൊടുക്കുമായിരുന്നു, അല്ലാഹു തആല വേറെ വഴിയിലൂടെ അവർക്ക് സമ്പത്ത് കൊടുക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മളുടെ സമ്പത്ത് ഭദ്രമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സക്കാത്ത് കൊടുക്കലാണ്.
ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ആ കാര്യം കുറച്ച് നീട്ടി പറഞ്ഞുവെന്ന് മാത്രം. സഹോദരങ്ങളെ, അതുപോലെ തന്നെ സക്കാത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പരിശ്രമിക്കണം. റമദാൻ 27-ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ സക്കാത്തിനെ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന മസ്ജിദിന്റെ സേവകന്മാർ, അതുപോലെ മദ്രസയുടെ സഹോദരങ്ങൾ, അതുപോലെ ഇതിന് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സാധുക്കൾ, കടവുമായി ബന്ധപ്പെട്ടവർ, ഇവരെയെല്ലാം നമ്മൾ സഹായിക്കും, സേവിക്കും. അതിനോടുകൂടി സക്കാത്ത് നമ്മൾ കൊള്ളയടിക്കപ്പെടുന്നതിനെയും സൂക്ഷിക്കണം വളരെയധികം. എന്നെപ്പോലെ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, വന്ന് സക്കാത്ത് മുഴുവനും പൊക്കിക്കൊണ്ട് പോകും, അതും പറ്റുകയില്ല. സക്കാത്തിന്റെ ഒരു വിഹിതം ഞാൻ അർഹതപ്പെട്ടയാളാണെങ്കിൽ എന്നെ ഏൽപ്പിക്കും. 8 കൂട്ടം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അവരിൽ ഓരോ വിഭാഗത്തിനും നമ്മളെ കൊണ്ട് പറ്റുന്ന സേവനം ചെയ്യണം, അപ്പോഴാണ് സക്കാത്ത് പൂർത്തിയാകുന്നത്. വളരെ ശ്രദ്ധിക്കും, സക്കാത്ത് ഒരു ഇബാദത്താണ്. ഇതുപോലെ തന്നെ ഈ അനുഗ്രഹീത മാസം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ് സദഖാത്ത്, സേവന സഹായങ്ങൾ. സക്കാത്ത് ഈ സമുദായത്തിന്റെ ഭദ്രതയ്ക്കും വളരെ ശ്രദ്ധിക്കുന്ന ഈ സമുദായം മറ്റുള്ളവരുടെ മുന്നിൽ യാചനയുമായി നടക്കാതിരിക്കുന്നതിനു വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. എന്നാൽ മറ്റൊന്നുണ്ട് സദഖകൾ. അത് ജാതിയും മതവും വ്യത്യാസമില്ലാതെ ആവശ്യങ്ങളെ പരിഗണിച്ച് ജനങ്ങൾക്ക് സേവന സഹായങ്ങൾ ചെയ്യലാണ്. അതും വളരെ വിശാലമാണ്. മനസ്സുകൊണ്ട് സേവനം ചെയ്യും, നല്ല മനസ്സുണ്ടാക്കിയെടുക്കും. റമദാൻ മാസമാണ്, കുറെ ശരീരം അമരുകയും ഞെരുങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല മനസ്സുണ്ടാക്കിയെടുക്കും. മുഹമ്മദീ മനസ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഗുണം പിടിക്കട്ടെ, എല്ലാവരും നന്നാകട്ടെ. നല്ല നാവ് ഉയർന്ന സദഖയാണ്. സലാം പറയും, നന്മ ഉപദേശിക്കും, തിന്മ തടയും, വഴി പറഞ്ഞു കൊടുക്കും. ഡോക്ടർമാരെ, നിങ്ങൾ ജനങ്ങൾക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളെ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. നിങ്ങൾക്കൊരു സാധനത്തിന്റെ മേന്മ അറിയാം, പക്ഷെ അള്ളാഹുവിന്റെ ദാസൻ വേറൊരു സാധനമാണ് എടുക്കാൻ പോകുന്നത്. മോനെ മോളെ, അതിന് പകരം ഇതെടുക്കും. ആത്മാർത്ഥമായി പറയുന്നു, ഇത് കൂടുതൽ ഗുണമുള്ളതാണ്. ഇതെല്ലാം സദഖയാണ്, എല്ലാം സദഖയാണ്. ശരീരം കൊണ്ട് സേവന സഹായങ്ങൾ ചെയ്യും, സാധനം എടുത്തു കൊടുക്കും, കഞ്ഞി വിതരണം ചെയ്യും. അള്ളാഹു തആല ഇവിടെ കഞ്ഞി വിതരണം ചെയ്യുന്ന സഹോദരങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വലിയ സന്തോഷമുണ്ട്, ഇവിടെ നമ്മുടെ ആയുർവേദ ആശുപത്രിയിലും വൈകുന്നേരം ചില സഹോദരങ്ങൾ കഞ്ഞി കൊണ്ടുപോയി കൊടുക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട സേവനമാണ്. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കും. പ്രോത്സാഹനവും ഒരു ദാനമായിട്ട് മാറും. ഓ, ഇയാളെ പൊക്കിക്കൊണ്ടു പോയിട്ട് എന്ത് കിട്ടാനാ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നടക്കുന്നു. ഈ വാക്ക് അപകടമാണ്, നാശമാണ്. അൽഹംദുലില്ലാ, മോനെ കൊണ്ടുപോയി കൊടുക്ക്, നല്ല കാര്യം. മക്ക മുക്കറമിയിൽ മസ്ജിദുൽ ഹറാമിന്റെ തിണ്ണയിൽ നിൽക്കുമ്പോൾ ഒരു ഒന്നാം തരം ചെറുപ്പക്കാരൻ ഒരു വലിയ ആചാരബാഹുവായ പടുവൃദ്ധനെയും പൊക്കിക്കൊണ്ട് ഓടുന്നു എമർജൻസി ആശുപത്രിയിലേക്ക്. വഴിയിൽ വെച്ച് അദ്ദേഹത്തിനെ കിടത്തുന്നു, എന്നിട്ട് നെഞ്ചെല്ലാം പിടിച്ച് നിൽക്കുന്നു. എന്നിട്ട് യുവാവ് കരയുകയാണ്, ആള് മരിച്ചുപോയതിന്റെ പേരിൽ. അദ്ദേഹം അറബിയാണ്, ആ ആചാരബാഹു അഫ്ഗാനിയാണ്. ആ കരയുന്ന സഹോദരങ്ങളെ, സഹോദരനെ ഞങ്ങൾക്ക് പുറത്ത് തടയി സഹായിക്കേണ്ടി വന്നു. കുഴപ്പമില്ല, അള്ളാഹു നല്ല കൂലി തരും, നല്ല കൂലി തരും. സഹോദരങ്ങളെ, മറ്റുള്ളവരെ പ്രേരിപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും. നിങ്ങളുടെ ഭാര്യ ആഹാരം വെച്ച് തരുന്നു, വലിയ ദാനമാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അവർക്ക് നന്ദി പറയും, അവർക്ക് നമ്മൾ പടച്ചവരോട് ദുആ ചെയ്യും. അവർ കുഞ്ഞിനെ മരണത്തോട് മല്ലെടുത്ത് പ്രസവിച്ചു, നമ്മളവർക്ക് നന്ദി പറയും. ഭാര്യയുടെ ഉപകാരം മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ അവരുടെ ഉപദ്രവങ്ങൾ മുഴുവനും മാപ്പാക്കുന്നതാണ്. ഇതുപോലെ അവസാനത്തെ ദാനധർമ്മമാണ് സാമ്പത്തിക ദാനധർമ്മം. അതും പല വിഭാഗമാക്കി ഇസ്ലാം. ഒന്ന്, ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സഹായം ചെയ്യും.
നേരത്തെ പറ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാണ്, ഇതിൽ ജാതിയും മതവും ഇല്ല, ഇല്ല, ഇല്ല. ആവശ്യക്കാരെയും ആവശ്യമില്ലാത്തവരെയും വേർതിരിച്ചറി കാണലുണ്ട്. ഞാൻ തുറന്നു പറയുന്നു, നിങ്ങൾ പള്ളിയിൽ കഞ്ഞിയുണ്ടാക്കി കഞ്ഞി ബാക്കിയാക്കി എവിടെയെങ്കിലും ഒഴിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അർഹതയില്ലാത്ത ആളുകളെ വീട്ടിൽ കൊണ്ടുപോയി അവരൊഴിച്ചു കളഞ്ഞു, പാപമായിരിക്കും കേട്ടോ. അത് കുടിക്കാൻ ഇവിടെ അർഹരായ ആൾക്കാരുണ്ടായിരിക്കവേ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് കോരിയും വാരിയും ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്തു, വലിയ വലിയ ദാനമാണ്. അതുകൊണ്ട് സദഖയിൽ ഒന്നാമത്തെ സദഖ നമ്മൾ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യൽ, നമ്മൾ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കൽ. തിരിച്ചും പറയുന്നു, അതിലും ജാതിയും മതവും നോട്ടമില്ല. ഹൈന്ദവ സഹോദരങ്ങൾ ഒരു പിരിവുമായിട്ടിറങ്ങി നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ. നമ്മുടെ രാജ്യത്തെ രീതി അനുസരിച്ച് ഉത്സവങ്ങൾക്കും മറ്റും അവർ ചോദിച്ചു വരാറുണ്ട്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് ഏതെങ്കിലും സാധുക്കളായ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണം. ഞങ്ങൾ യാത്ര ചെയ്യുന്നതിനിടയിൽ കുറെ പയ്യന്മാരെ പിടിച്ചു നിർത്തി സഹായിക്കണം. ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ സമുദായത്തിന് പോലും ഞങ്ങൾ സഹായിക്കാറില്ല. ബഹളങ്ങളൊക്കെ സമുദായം ഞങ്ങൾ ഇല്ല. നിങ്ങളിങ്ങനെ ജാതിയുടെ മതത്തിന്റെ കാര്യങ്ങളൊന്നും പറയരുത്, വർഗീയത കാണിക്കരുത്. ഞങ്ങളിവിടെ സ്നേഹത്തിൽ ഇറങ്ങി അവരുടെ തോളിൽ കൈയിട്ടു, എന്നിട്ട് അവരിൽ നിന്ന് ലിസ്റ്റ് മേടിച്ചു എന്തെല്ലാമുണ്ട് കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ കാണുന്നു. മക്കളെ, ഈ വിധവ സഹായം എന്ന് പറഞ്ഞിരിക്കുന്നു വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ ഇവർക്ക് കൊടുക്കണം. ഏതാ 50 രൂപ 100 രൂപ കാണ്ട കൊടുത്തത്? പക്ഷെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വിലയുണ്ട്, മൂല്യമുണ്ട്. എനിക്ക് ആ ചെറുപ്പക്കാരൻ ദിവസങ്ങൾക്ക് ശേഷം ഫോൺ ചെയ്ത് പറഞ്ഞു, ഇതുപോലെ ഇന്ന വിധവയ്ക്ക് ഞങ്ങൾ അങ്ങ് തന്ന പൈസ കൊടുത്തിട്ടുണ്ട്. മര്യാദ കാണിച്ചാൽ ജനങ്ങൾ മര്യാദ കാണിക്കും. അവരുടെ നമ്പർ എന്താ എന്നെ പറ്റി എന്തൊരു പ്രത്യേക വാക്ക് പറഞ്ഞു. അവർ ആ വിധവയുടെ നമ്പർ കാക്കായിക്ക് വേണമോ? കാക്കായിക്ക് വേണം, വിധവയുടെ നമ്പർ വേണം. ഞാൻ പറഞ്ഞു, വേണ്ട, അങ്ങേയറ്റ സന്തോഷമുണ്ട്, നിങ്ങളുടെ വാക്കെനിക്ക് വിശ്വാസമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ. അതുപോലെ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഈ വിഷയത്തിൽ ഏറ്റവും അവസാനമായിട്ടുള്ള ദാനധർമ്മം പറയുന്നു, നമ്മുടെ മിച്ചം വരുന്ന സാധനങ്ങൾ, മിച്ചം വരുന്ന സാധനങ്ങൾ. റമദാൻ മാസത്തിൽ എല്ലാവരും ഉടുപ്പ് മേടിക്കാൻ പോവുകയാണ്, മേടിച്ചോണ്ട്. പക്ഷെ നിങ്ങളുടെ പഴയ ഉടുപ്പ് അത് വൃത്തിയാക്കി തയ്ച്ച് ഏതെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കും. ആവശ്യക്കാരുണ്ടോ എന്ന് ചോദിക്കും, പരിശ്രമിച്ചു നോക്കും. നിങ്ങൾ വീട്ടിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞു ചീത്തയായി പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്. വയറ് വീർത്ത് എന്താണ് പന്ത് പോലെ വീർത്താൽ വീണ്ടും കഴിക്കുകയാണ്. കാരണം ആരെയും കിട്ടുകയും ആരും അത് കിട്ടുകയില്ലെന്ന്. രാവിലെ ഒന്ന് ഇറങ്ങി നോക്കിയാൽ അള്ളാഹു എന്റെ വാപ്പയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മനുഷ്യന്റെ കടുപ്പമാണ് ഇത്തരം കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പി. എടാ, ചോറ് മേടിക്കുന്നെങ്കിൽ സാധുക്കൾക്കും കൂടിയായിട്ട് മേടിക്കാതെ നീ ചോറ് മേടിക്കരുത്. ഒന്നെങ്കിൽ വിശന്ന് ട്രെയിനിൽ യാത്ര ചെയ്യും, അല്ലെങ്കിൽ അവർക്കും കൂടി മേടിക്കണം. വാപ്പായി രണ്ട് പൊതി മേടിക്കുമായിരുന്നു. അതനുസരിച്ച് എന്നെല്ലാം ഞാൻ ചോറ് രണ്ട് പൊതി മേടിച്ചിട്ടുണ്ടോ? പടച്ചവൻ ഒന്നാം തരം ആളുകളെ കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് നടക്കേണ്ടി വരും, നടക്കുമ്പോൾ അർഹരായ ആളുകളെ കാണും, അവർക്ക് കൊടുക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ മിച്ചം വരുന്ന ആഹാരം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഓരോരുത്തരുടെയും വീടുകളിൽ 140 പെട്ടിയില്ലേ? ദുബൈയിൽ നിന്ന് വരുന്നു 40 പെട്ടി, ബഹ്റൈനിൽ നിന്ന് വരുന്നു 50 പെട്ടി. ഇങ്ങനെ വീടുകൾ മുഴുവനും പെട്ടികൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ വീണ്ടും വീട് വലുതായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഗൾഫിൽ നിന്ന് എല്ലാവരും 26 പെട്ടിയുമായിട്ടാണ് പോകുന്നത്. ചെറിയ കീസുമായിട്ടാണ് പോകുന്നത്. എന്നിട്ട് അറബികൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പുതിയ പെട്ടി കിട്ടി, ആ പഴയ പെട്ടി ഏതെങ്കിലും മുത്താലിമീങ്ങൾ കൊടുക്കുന്നു. ഒരു വർഷം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് അവർ ആ കുട്ടി കൊണ്ട് നടക്കും. നിങ്ങൾക്ക് മിച്ചം വരുന്ന സാധനം, സഹോദരങ്ങളെ, നമ്മൾ ആവശ്യക്കാരായ ആളുകൾക്ക് കൊടുക്കും. സമയം നീട്ടുന്നതല്ല. ആവശ്യക്കാരാൾ ഒരിക്കൽ ഹജ്ജ് കഴിഞ്ഞ് വരികയാണ്, എനിക്ക് 1-2 ദിവസം ആഹാരമൊന്നും കഴിക്കാൻ പറ്റിയില്ല, ശ്രീലങ്ക വഴിയായിട്ടാണ് വന്നത്, എന്റെ അടുത്തിരിക്കുന്ന സഹോദരങ്ങൾ അവര് ആഹാരം ചെറുതായിട്ട് തൊട്ടു നോക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ചു, എനിക്ക് തിന്നിട്ട് മതിയാകുന്നില്ല, അവരോട് ചോദിക്കാൻ ഭയങ്കര മടിയും, എങ്ങനെ ചോദിക്കും, ചോദിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട്, ചോദിക്കണമോ വേണ്ടെങ്കിൽ വിചാരിച്ചുകൊണ്ടിരുന്ന അവസാനം അത് എടുത്തുകൊണ്ട് പോയി. ഞാൻ ശ്രീലങ്കയിൽ ഇറങ്ങി എനിക്ക് നടക്കാനും ഇരിക്കാനും പയ്യ, ഭയങ്കര ക്ഷീണം, വല്ലാത്ത വിശപ്പ്, കുറെ വെള്ളം പോയി കുടിച്ചു. അവിടെ നമസ്കരിച്ച് പുറത്തിരിക്കുന്ന സമയത്ത് ഒരു സാധാരണ കൈലി ഉടുത്തൊരു കാക്ക, ഞാൻ സത്യം പറയുന്നത് എന്റെ വാപ്പയുടെ, അതെ വാപ്പ എനിക്ക് ഓർമ്മ വരികയുണ്ടായി, അദ്ദേഹം പാഞ്ഞ് ഹോട്ടലിലോട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വാ, ഇവിടെയാണ് പള്ളി, ഇവിടെ നിസ്കരിക്കുക. അദ്ദേഹം എന്നോട്, ഞാൻ തുളുകയാച്ചു, ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞ്,
ചായ ടീ സാപ്പിടാൻ പോകുന്നു, ഉങ്ങൾ വരുന്നോ? ഞാൻ പറഞ്ഞു ഇല്ല. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വന്ന് കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തിന് അവിടെ ഹോട്ടലിൽ കഴിക്കാനെന്തോ അനുവാദമുണ്ടായിരുന്നു. എന്നെ കുറെ മലപോലെ ആഹാരം കഴിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് ഞാൻ കഴിക്കുന്ന ആർത്തി കണ്ടതുകൊണ്ടായിരിക്കാം സാധനങ്ങൾ വീണ്ടും വീണ്ടും വാരിയിട്ട് തന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് കീസ് അത് ഏതാണ്ട് നിറയുന്ന നിലയിൽ പെപ്സിയും കൊക്കക്കോളയും എല്ലാം കൂടി ഇട്ട് തന്നു. 100 പെപ്സി വീട്ടിൽ വന്ന് മക്കൾക്ക് ഞാൻ കൊടുക്കുകയുണ്ടായി. ഇയാൾ വാരി വാരി ഇടുകയാണ്. ഞാൻ അവിടുന്ന് കരഞ്ഞു. എന്റെ വാപ്പയെ എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹത്തിന് ഇന്നും ദുആ ചെയ്യണം. അള്ളാഹു തആല ജീവിച്ചിരിക്കുന്നെങ്കിൽ ആ സാധുവിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയെങ്കിൽ അള്ളാഹു പരിപൂർണ മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. വെറും ഒരു കട്ടൻ ചായ മനുഷ്യൻ കുടിക്കുകയുണ്ടായി, ബാക്കി മുഴുവനും എന്നെ തീറ്റിച്ചു. സഹോദരങ്ങൾ, ഇങ്ങനെ വിശന്ന് പൊരിഞ്ഞ ധാരാളം ആളുകൾ നമ്മുടെ അയൽവാസികളിലുണ്ട് കേട്ടോ, നമ്മുടെ കൂടെ പിറപ്പുകളിലുണ്ട്, ആശുപത്രികളിലുണ്ട്. ഒന്ന് അന്വേഷിക്കുന്ന അവരെ ചെന്ന് നമ്മൾ കണ്ടുപിടിച്ച് സേവന സഹായങ്ങൾ ചെയ്യാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചുരുക്കത്തിൽ പറഞ്ഞ കാര്യം, റമദാൻ മാസം പാഠശാലയാണ്, പരിശീലന കളരിയാണ്, ഈമാൻ പഠിക്കൽ. അത് വിശദീകരിച്ചില്ല, ഇൻഷാല്ലാ അടുത്ത ആഴ്ച വിശദീകരിക്കും. 2 നമസ്കാരം പഠിക്കൽ, നമസ്കാരം നന്നാക്കി. 3 സകാത്ത് നാം എല്ലാവരും താല്പര്യം കാണിക്കൽ. 4 സദഖകളിലും താല്പര്യം കാണി, അധികമായി സദഖകൾ ചെയ്യൽ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. അതിന് പറ്റിയ ഒരു സംഘമാണ് അൽഹംദുലില്ലാ വന്നിരിക്കുന്നത്. ജുമാക്ക് ശേഷം ഉസ്താദ് രീതി പറഞ്ഞാലേ ഇവിടെ ആൾക്കാരെ സാധാരണ കൊടുക്കാൻ ഞാനൊരു ഒഴുക്കം മട്ടിലാണ് സേവന സഹായങ്ങൾക്ക് പറയുന്നത്. അതുകൊണ്ടൊന്നും കിട്ടാറുമില്ല. എങ്കിലും എനിക്ക് അങ്ങനെ പറയാനേ അറിയുകയുള്ളൂ. നിർബന്ധിച്ച് പറയുന്നൊരു സ്വഭാവം എനിക്കില്ലതാരും. നമ്മുടെ മേൽവിശാലൻ തമിഴ്നാട്ടിൽ അന്ധന്മാർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമുണ്ട്. അന്ധന്മാരായ ആ അന്ധരായ കുട്ടിയെ അവർ കൊണ്ടുവന്നിട്ടുമുണ്ട്. അന്ധന്മാരുടെ പഠിപ്പിക്കുന്ന ഒരു പരിശീലന കേന്ദ്രമാണ്. കൊറോണയുടെ സമയത്ത് മുഴുവൻ മസ്ജിദുകളും മദ്രസകളും അടച്ചപ്പോഴും ഈ പാവത്തുങ്ങൾക്ക് എവിടെ പോകാൻ സ്ഥലമില്ല, അതുകൊണ്ട് അവരവിടെ തന്നെ തുറന്ന് പ്രവർത്തിക്കുകയുണ്ടായി. ഞാനും ഉസ്താദും കൂട്ടുകാരും അവിടെ പോയി ആ സ്ഥാപനം സന്ദർശിക്കുകയും ചെയ്തു. അവർക്ക് വലിയൊരു സ്ഥലം മേടിക്കേണ്ടതായിട്ടുണ്ട്, നല്ലൊരു കെട്ടിടം അവർക്ക് വേണം. ഇപ്പോൾ എല്ലാം വാടകയിലാണ് നടക്കുന്നത്. അൽഹംദുലില്ലാ വളരെ ഈമാനിന്റെ കാഴ്ചയാണ് കണ്ടത്. ഇൻഷാദ് ഇന്നത്തെ നമ്മുടെ IMCT പിരിവ് ആ മദ്രസ ഇംദാദിയ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നതായ സേവനങ്ങൾ, സദഖകൾ, സക്കാത്ത് ആരെങ്കിലും കൊടുക്കണമെങ്കിൽ സക്കാത്ത് എന്ന് പ്രത്യേകം പറഞ്ഞ്, അതുപോലെ സദഖയാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല, സദഖയായിട്ടും ഇൻഷാല്ലാ നമ്മൾ നൽകണം. അവർ ബ്രെയിൽ, അവരുടെ അന്ധന്മാർക്ക് ഓതാൻ പറ്റുന്ന ഖുർആൻ അവർ തയ്യാറാക്കിയിട്ട് ഒരു ഖുർആനിന് 2000 വില നമ്മൾ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ഓതിക്കൊണ്ടിരിക്കും. ആ കുഞ്ഞുങ്ങൾ ഓതും. വലിയ രസകരമായ, പോകാൻ പറ്റുന്നവർ പോകണം, ആ കാഴ്ച കാണണം. മേൽവിശാരം ദീനിൽ കൂടി വളർന്ന ഒരു ഒന്നാന്തര നാടാണ്. മദ്രസകൾ മസ്ജിദുകൾ നിറഞ്ഞു നിൽക്കുന്ന അതിന്റെ ഒരു വലിയ പൊന്തൂവരായിട്ട് ഈ അന്ധമാരായ കുഞ്ഞുങ്ങളുടെ സ്ഥാപനവും നിലനിൽക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് സഹായിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാ അൽഹംദുലില്ലാഹ്.